നമസ്കാരം മാന്യ പ്രേക്ഷകർക്ക് ജ്യോതിഷവിധിയിലേക്ക് സ്വാഗതം. ജ്യോതിഷവിദ്യയിലെ നാലാം ഘട്ടമായ കത്തുകളിലേക്ക് നമുക്ക് കിടക്കാം. ഈ വാരം നമുക്ക് പാലക്കാടിൽ നിന്നും വിവേകാണ് എഴുത്തയച്ചിരിക്കുന്നത്. നമസ്കാരം, ജ്യോതിഷവിധി സ്ഥിരമായി കാണുന്ന ഒരാളാണ് ഞാൻ. എൻ്റെ ജാതകഫലം ജ്യോതിഷവിധിയിലൂടെ അറിയണം എന്നുണ്ട്. എനിക്ക് അനുയോജ്യമായ രത്നം ഏതാണ് എന്നറിയണം. ഇപ്പോൾ എനിക്ക് സമയദോഷകരമാണോ എന്നും കൂടിയിട്ട് അറിയേണ്ടതുണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഞാനിവിടെ ഒരു ഷോപ്പ് നടത്തുകയാണ്. ബിസിനസ്സിൽ വലുതായ നഷ്ടങ്ങളാണ് വരുന്നത്, എന്താണ് അതിന് പരിഹാരമായിട്ടുള്ളത് എന്നുള്ളതാണ് വിവേക് ചോദിച്ചിരിക്കുന്നത്. 1982 ഡിസംബർ മാസം 19 തീയതി ഞായറാഴ്ച 7 മണിക്കാണ്, കാലത്ത് 7 മണിക്ക് തിരുവോണം നക്ഷത്രത്തിലാണ് ജനിച്ചിരിക്കുന്നത്. 41 വയസ്സ് കഴിഞ്ഞ് 5 മാസമായി. ജാതകവശാൽ നല്ല ഭാഗ്യഗുണങ്ങളൊക്കെ ഉള്ള ജാതകമാണ്. ഇപ്പോൾ വ്യാഴദശാകാലമാണ് നടക്കുന്നത്. 2015 മുതൽക്കായിട്ട് വ്യാഴദശാകാലമാണ്. 32 വയസ്സ് മുതൽക്കായിട്ട് അത് 48 വയസ്സ് വരേക്കാണ്. 2031 ഒക്ടോബർ വരെയുള്ളായിരിക്കുന്ന കാലഘട്ടം വരേക്ക് വ്യാഴദശാകാലം പറയേണ്ടത്. സാമാന്യം വ്യാഴദശാകാലം വളരെയധികം അനുകൂലമായിട്ടുള്ള സമയമായിട്ടാണ് പൊതുവേ പറയാം. അമരഗുരുദശായം അമ്പരാതിർത്ത സിദ്ധിഹി പരിജന പരിവാര പ്രൗഢിരത്തിർത്ഥമാണെന്നാണ്. ദേവഗുരുവായിരിക്കുന്ന വ്യാഴത്തിൻ്റെ ഇതായിരിക്കുന്ന ദശാകാലത്തിൽ അനേക തരത്തിലായിരിക്കുന്ന ഗുണഫലങ്ങളെല്ലാം തന്നെ അനുഭവത്തിൽ വന്നു ചേരാം എന്നുള്ളതാണ് പറയുന്നത്. ചൊവ്വാക്ഷേത്രത്തിലാണ് വ്യാഴം നിൽക്കുന്നത്, മാത്രമല്ല സൂര്യക്ഷേത്രത്തിലാണ് അംശയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വ്യാഴന് ഇവിടെ ബലവും കാര്യങ്ങളെല്ലാം തന്നെ ഉണ്ടെങ്കിൽ പോലും ആ വ്യാഴം 12 ഭാവത്തിൽ മറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥിതിവിശേഷം കൂടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വ്യാഴദശയുടെ ഗുണഫലങ്ങൾ പൂർണ്ണമായ രീതിയിൽ അനുഭവമാകില്ല എന്ന് മാത്രമല്ല, ചെറിയ രീതിയിലുള്ള വിഷമതകൾ കൂടിയിട്ട് അനുഭവത്തിലായിട്ട് വരുത്തുന്നു എന്നാണ്. ദുസ്തയിൽ ലഗ്നപദവും നിരോധനം ഉപേതി അജ്ഞാതവാസം ഭയം വ്യാധ്യാദീൻ ഇതര ക്രിയാഭിഗമനം സ്ഥാനച്യുതിം ച ആ പദം എന്നാണ്. ദുസ്തന ലഗ്നാധിപൻ ദുസ്തനായി കഴിഞ്ഞാൽ ആ ദശാകാലത്തിൽ അനേക തരത്തിലായിരിക്കുന്ന വിഷമതകൾ വരാമെന്നും അജ്ഞാതവാസം വരെ നടത്തേണ്ടതായിരിക്കുന്ന സാഹചര്യങ്ങൾ വന്നു ചേരാം എന്നാണ് പറയാം. നാലാം ഭാവാധിപതി കൂടിയാണ് വ്യാഴം. മാതൃക്ലേശം അരിഷ്ടമിഷ്ടസുഹൃതാം ക്ഷേത്രഗൃഹോപപ്ലുതിം പശുശ്വാദി വിനാശനം ജലഭയം പാതാളനാദേ അബലേ എന്നാണ്. ഇപ്പോൾ നാലാം ഭാവാധിപനം ഇപ്രകാരം മറഞ്ഞു വന്നു കഴിഞ്ഞാൽ ഗൃഹത്തിലും വലുതായിട്ടുള്ള വിഷമതകളും സങ്കടങ്ങളെല്ലാം തന്നെ വന്നു ചേരാനുള്ളൊരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ആ വ്യാഴത്തിനെ പ്രീതിപ്പെടുത്തുവാൻ വേണ്ടിയിട്ട് അനുകൂലമാക്കുവാൻ വേണ്ടിയിട്ടുള്ള വഴിപാടുകൾക്കാണ് പ്രത്യേക പ്രാധാന്യം പറയുക. ജീവോ മഹാവിഷ്ണു എന്നുള്ള പ്രമാണപ്രകാരം വിഷ്ണുവിനെ സാക്ഷാൽ മഹാവിഷ്ണുവിനെ പ്രീതിപ്പെടുത്തുവാൻ വേണ്ടതായിട്ടുള്ള പരിഹാര കാര്യങ്ങളാണ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്നത്. വിഷ്ണുവിൻ്റെ അമ്പലത്തിൽ മാസം പ്രതി ജന്മനക്ഷത്രം തോറും പാൽപ്പായസം വഴിപാടും ഭാഗ്യസൂക്തം പുരുഷസൂക്തം മുതലായ പുഷ്പാഞ്ജലി വഴിപാടും നടത്തിക്കുന്നത് വളരെയേറെ നല്ലതാണ്. കൂടാതെ ലഗ്നാധിപതി കൂടിയായിരിക്കുന്നതായിരിക്കുന്ന ആ വ്യാഴത്തിൻ്റെ ബലപ്പെടുത്തുവാൻ വേണ്ടിയിട്ട് രാജഗോപാല യന്ത്രം ദേഹരക്ഷ ഏറ്റക്കഴുത്തിലെ ലോക്കറ്റിലായിട്ട് ധരിക്കുന്നതും വളരെയധികം നല്ലതാണ്. തങ്ങളുടെ ഭാഗ്യരത്നം ഏതാണ് എന്ന് ചോദിച്ചിരുന്നു. അനുകൂലമായിട്ടുള്ള രത്നം ഭാഗ്യാധിപതി കൂടിയായിരിക്കുന്ന സൂര്യൻ്റെ രത്നമായിരിക്കുന്ന മാണിക്യം അഥവാ റൂബിയാണ് നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള അനുയോജ്യമായിട്ടുള്ള രത്നമെങ്കിലും ഈ സമയത്തിൽ രത്നധാരണത്തേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് ഗുണപ്രദമായി തീരുക യന്ത്രധാരണമാണ്. കാരണം മറഞ്ഞു നിൽക്കുന്നതായിരിക്കുന്ന വ്യാഴത്തിൻ്റെ യന്ത്രമായിരിക്കുന്ന രാജഗോപാല യന്ത്രം ധരിക്കുന്നതിലൂടെ വ്യാഴം നൽകേണ്ടതായിരിക്കുന്ന ഗുണഫലങ്ങളെല്ലാം തന്നെ നമുക്ക് ലഭിക്കും എന്നാണ് പറയുക. വ്യാഴദശയിൽ ഇപ്പോൾ ശുക്രൻ്റേതായിരിക്കുന്ന അപഹാരം 2026 ഏപ്രിൽ വരെയൊക്കെ ഉണ്ട്. അതൊരല്പം ഗുണകരമായിട്ടുള്ള ഒരു സമയമായിട്ടാണ് പറയുന്നത്. ഏഴര ശനി സമയ കാലഘട്ടം കൂടി നടന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ശനിയെ പ്രീതിപ്പെടുത്തുന്ന പ്രതിവിധികൾ കൂടി ചെയ്യുന്നത് നല്ലതാണ്. ശനിയാഴ്ച ദിവസങ്ങളിൽ പരമാവധി വ്രതം പോലെ എടുക്കുന്നതും അയ്യപ്പനെയും ഹനുമാനെയും പ്രാർത്ഥിക്കുന്നതും ഗുണകരമാണ്. എന്തായാലും വ്യാഴദശയിലെ ഗുണാനുഭവങ്ങൾ വന്നു ചേർന്ന് കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ളതായിരിക്കുന്ന മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം. അതിനായിട്ട് ഈ പറഞ്ഞതായ പരിഹാരങ്ങൾ നടത്തിക്കുക. ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾക്കും ആവശ്യങ്ങൾക്കും നേരിൽ ബന്ധപ്പെടേണ്ട വിലാസം KP ശ്രീവാസ്തവ് പുതിയ ബസ് സ്റ്റാൻഡിന് സമീപം ആലത്തൂർ. ഫോൺ നമ്പർ 9447-3203-92. ഈ ആഴ്ചയിലെ ജ്യോതിഷവിധി ഇവിടെ സമാപിക്കുന്നു. അടുത്ത ആഴ്ച വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.